രണ്ട് കാരണങ്ങളാണ് സ്വർഗത്തിൽ പ്രവേശിക്കാനായി എടുത്തു പറഞ്ഞ ഒരായത്. സൂറത്തു തൂർ മറിച്ചു നോക്കിയാൽ അതിലെ 26 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ സ്വർഗത്തിലുള്ള ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. വഅഖബല ബഅദുഹും അലാ ബഅദി യതസാഅലൂൻ. സ്വർഗക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്വർഗത്തിലെത്തിയത്? അവർ ചർച്ച ചെയ്തിട്ട് പറയാണ്, നമ്മൾ സ്വർഗത്തിലെത്താനുള്ള കാരണം കാലു, അവർ പറഞ്ഞത് ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുഷ്ഫിഖീൻ. നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലത്ത് നമ്മുടെ കുടുംബത്തിൽ ഖായിഫീങ്ങളായി മുഷ്ഫിഖീങ്ങളായി അള്ളാഹനെ പേടിച്ച് നരകത്തെ ഭയപ്പെട്ട് ഇമാം തബരി രേഖപ്പെടുത്തിയത് മുഷ്ഫിഖീന ഖായിഫീന മിൻ അദാബില്ലാ. അള്ളാഹന്റെ ശിക്ഷനെ പേടിച്ച് കുടുംബത്തിൽ നല്ല ജീവിതം നയിച്ചത് കൊണ്ടാണ് നമുക്ക് സ്വർഗം കിട്ടിയത്. ഒരു വ്യക്തിയല്ല, ഒരു കുടുംബം ഒന്നടങ്കം അള്ളാഹുവിനെ ഭയപ്പെട്ട് നരകത്തിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ഈ സ്വർഗത്തിലെത്താൻ പറ്റിയത്. രണ്ടാമത്തെ കാരണം ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉ ഇന്നഹു ഹുവൽ ബറുർ റഹീം. ഇന്നാ കുന്നാ, തീർച്ചയായും ഞങ്ങളായിരുന്നു മിൻ ഖബ്ലു, മുമ്പുണ്ടായിരുന്ന സമയത്ത് നദഉ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നവരായിരുന്നു. സങ്കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നമുക്ക് സഹിക്കാനാവാത്ത വേദനകളുണ്ട്, വാർത്തകളുണ്ട്, ഒക്കെ ശരിയാണ്. നമ്മൾ മനുഷ്യന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം നടത്തിയാൽ പരിഹാരമാകില്ല. അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയരണം. ഇന്നാ കുന്നാ മിൻ ഖബ്ലു നദഉ, നമ്മൾ മുമ്പുണ്ടായിരുന്ന ജീവിതത്തിൽ അള്ളാഹനോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു, പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കാര്യങ്ങൾ നേടിയെടുക്കുന്നവരായിരുന്നു. അല്ലയാണെങ്കിലോ ഇന്നഹുവൽ ബറു റഹീം, അള്ളാഹ് പുണ്യം ചെയ്യുന്നവനാണ്, കരുണാനിധിയാണ്, അള്ളാഹു പ്രാർത്ഥന കേൾക്കുന്നവനാണ്, ഉത്തരം ചെയ്യുന്നവനാണ്, ഗുണം തരുന്നവനാണ്. ഈ വിശ്വാസത്തോടെ ജീവിച്ചപ്പോഴാണ് നമുക്ക് സ്വർഗം നേടാൻ പറ്റിയത്. അതേസമയത്ത് സൂറത്തുൽ ഹാഖയിൽ പറയാണ്, നരകത്തിൽ പ്രവേശിക്കാനും രണ്ട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും കാരണമുണ്ട്. ഇടതു കൈയിലായി ഗ്രന്ഥം ലഭിക്കുകയാണ്. അവൻ അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, യാ ലൈതനീ ലമ്മൂത കിതാബിയ, ഈ കിതാബ് എനിക്ക് കിട്ടാതിരുന്നാ മതി, ഇങ്ങനത്തെ പുസ്തകമൊന്നും എനിക്ക് വേണ്ടായിരുന്നു. വലമ്മ ദിരി മാ ഹിസാബിയ, ഇങ്ങനെ ഒരു വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, ഇങ്ങനൊന്നും ഒരു പരലോകം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതോടൊപ്പം തന്നെ ഞാൻ ഇന്ന് മാലിയ, ഒരുപാട് പണമൊക്കെ ഉണ്ടായിരുന്നു ദുനിയാവിൽ, കോടികളുടെ ആസ്തി ഉണ്ടായിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു, വലിയ ശമ്പളം മേടിച്ച ആളൊക്കെ ആയിരുന്നു. മാലിയ, ഇന്നെനിക്ക് എന്റെ പണം ഒരു ഉപകാരമില്ലാതെയായി. ഹലക അന്നീ സുൽത്താനിയ, എനിക്കൊരുപാട് അധികാരമുണ്ടായിരുന്നു, നാട്ടിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു, പക്ഷെ ഇന്നെനിക്കതൊന്നും കാര്യമില്ലാതെയായി. അവനെ പിടിച്ചിട്ട് ഹുദൂഹു ഫഖുല്ലോ, കൈകളിലെല്ലാം കയ്യാമം വെക്കാൻ വേണ്ടി പറയാണ്. 70 മുഴം നീളമുള്ള ചങ്ങലയിൽ അവനെ പിടിച്ച് കെട്ടാൻ വേണ്ടി പറയുകയാണ്. സുമ്മൽ ജഹീമ സല്ലോ, നരകത്തിലേക്ക് വെന്തരിയുന്ന തിളച്ചു മറിയുന്ന ആ വെള്ളത്തിലേക്ക്, നരകത്തിലേക്ക് അവനെ വലിച്ചെറിയാൻ വേണ്ടി അള്ള പറയാണ്. എന്ത് കാരണമാണ് നരകത്തിലേക്ക് വലിച്ചെറിയാൻ? ഒന്ന്, ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അദീം, അല്ലാഹുവിനെ വിശ്വാസമില്ല. അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ബാറുള്ളതിനൊക്കെ ഒരു സമൂഹത്തിൽ നല്ല നിലവാരത്തിലും നല്ല വലിയ വലിയ അറിവിന്റെ ശതമാനങ്ങളും സംസാരങ്ങളും സർട്ടിഫിക്കറ്റും ഒക്കെ കയ്യിലുണ്ട്. അള്ളാഹുവിലുള്ള ശക്തമായ വിശ്വാസമില്ലാത്തവരുണ്ട്. അതാണ് നരകത്തിലെത്താനുള്ള കാരണം. രണ്ട്, വലായഹു അലാ ത്വാമിൽ മിസ്കീൻ, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവർക്കൊരു താല്പര്യവും ഉണ്ടായില്ല. എത്ര ദൂർത്തടിച്ചാലും എത്ര പൊങ്ങച്ചം കാണിച്ചാലും പാവപ്പെട്ട മനുഷ്യന്റെ വീടുകളെ കുറിച്ചോ അവന്റെ ഭക്ഷണത്തെ കുറിച്ചോ ഒരു ചിന്ത അവനുണ്ടായിരുന്നില്ല. അള്ളാഹുവുമായുള്ള കടമ അവൻ മറന്നുപോയി. മനുഷ്യരോടുള്ള അവന്റെ സ്നേഹത്തിന്റെ അലിവിന്റെ കടമ അതും അവർ മറന്നുപോയവരാണ്. അതുകൊണ്ട് അവർക്ക് നരകത്തിലെ സ്ലീനല്ലാത്ത ഒരു ഭക്ഷണവും അവർ പ്രതീക്ഷിക്കേണ്ട. പാപികളായ ആളുകൾക്ക് ലഭിക്കുന്ന ദുരന്തമായിരിക്കും നരകത്തിൽ അവർ ലഭിക്കുക. അതുകൊണ്ട് ഓരോ കാരണങ്ങളും അത് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗത്തിന്റെ സ്ഥാനങ്ങൾ എനിക്ക് കിട്ടണേ എന്ന താല്പര്യവും പ്രാർത്ഥനയും ഉണ്ടാവണം. നരകത്തെ കുറിച്ച് ഭയപ്പെടുത്തുന്ന കൗലുകളെല്ലാം കേൾക്കുമ്പോ അല്ലാഹ എനിക്കും എന്റെ കുടുംബത്തിൽ നിന്നും അതിൽ നിന്ന് രക്ഷയുണ്ടാകണമെന്ന പ്രാർത്ഥനയുണ്ടാവണം, ആഗ്രഹമുണ്ടാകണം, ചിന്തകൾ ഉണ്ടാവണം, അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം.